സാരമാണ്. ഞാൻ മുക്കോടോയിൽ വരുന്നു. എൻ്റെ മകൾക്കും വേണ്ടിയാണ് ഞാൻ ഈ സാക്ഷ്യം സമർപ്പിക്കുന്നത്. എൻ്റെ മകൾ പ്രഗ്നൻ്റായി മൂന്നാം മാസം സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ ഡോക്ടർ പറഞ്ഞ് എത്രയും പെട്ടെന്ന് ഇത് അബോർഷൻ ചെയ്ത് വരണം, ഈ കുഞ്ഞിന് എന്തോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. ഇവിടെ വന്ന് ഞാൻ അച്ഛൻ്റെ അരികെ വന്ന് പ്രാർത്ഥിച്ചു. അച്ഛൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല കുഞ്ഞ്, പൂർണ്ണ ആരോഗ്യമുള്ള കുഞ്ഞ. ഞങ്ങൾ വേറൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, ഇവിടെ പ്രാർത്ഥിച്ചതിൻ്റെ പരമായി വേറൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നോക്കിയപ്പോൾ ഒരു കുഴപ്പമില്ല. ഇപ്പോൾ പ്രസവിച്ച് ആറ് മാസം പ്രായമാണ്. നല്ല ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ ദൈവങ്ങളുണ്ട് വന്നു. അതുപോലെ എൻ്റെ മകൻ ഒരു മാസം ഒരു വർഷത്തോളം ജോലിയില്ലാതെ സൗദിയിൽ കഴിഞ്ഞുകൂടി, അവിടെ നിന്ന് തിരികെ വരുവാനുള്ള എല്ലാം തിരികെ താമസിക്കാതെ മൂന്നാല് ദിവസത്തിനകം തിരികെ വരുമെന്ന് പറഞ്ഞു താമസിക്കാൻ ഇവിടെ വന്ന് പ്രാർത്ഥനത്തിൻ്റെ ഫലമായി അവന് ഇപ്പോൾ നല്ലൊരു ജോലി കിട്ടി. അതെല്ലാം ഇവിടെ വന്ന് പ്രാർത്ഥനത്തിൻ്റെ ഫലമായിട്ടാണ് ചോദിക്കുന്നത്. ആയിരം ആയിരം നന്ദി. ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. കുഞ്ഞുങ്ങൾ ഗർഭപാത്രത്തിലായിരിക്കുമ്പോൾ തന്നെ അതിന് ഒരുപാട് ഡിഫക്റ്റുകളുണ്ട്, പോരായ്മകളുണ്ട് എന്ന് സയൻസ് പറയും, ഡോക്ടർമാർ പറയും. സോലാപൂരിൽ സുനിൽ സുനി എന്ന് പറയുന്ന ദമ്പതികൾക്ക് അഞ്ചാം മാസം കുഞ്ഞിനെ അബോർട്ട് ചെയ്യണമെന്ന് പറയും. കുഞ്ഞിനെ വികലാംഗനാണ്, പല ഒരുപാട് ഡിഫക്റ്റുകളുണ്ട്, അതിനെ പ്രസവിക്കാതിരിക്കണം, അതിനെ കളയണമെന്ന് പറഞ്ഞു ഓടി വന്നു. അച്ഛൻ പറഞ്ഞു കളയരുത്, ഈശോ നിനക്ക് തന്നതാണെങ്കിൽ ഈ ഈശോയിൽ നിന്ന് സ്വീകരിക്കാമോ? ഡിഫക്റ്റുകളെക്കുറിച്ച് നോക്കാൻ പാടില്ല, ദൈവസ്നേഹമാണ്. ഞാൻ തമ്പുരാനെ സ്നേഹിക്കുന്നു, എനിക്ക് എന്നെ കർത്താവ് സ്നേഹിക്കുന്നു, അതിനാൽ എനിക്ക് ദൈവം, ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചാൽ, ഹൃദയപരമാർത്ഥത്തിലൂടെ പ്രാർത്ഥിച്ചാൽ എനിക്ക് ദൈവം നല്ല കുഞ്ഞിനെ തന്നെ തരും. എൻ്റെ ഈ ആദ്യത്തെ കുഞ്ഞിനെ ഗർഭപാത്രത്തിൽ വെച്ച് കൊന്ന് അവിടെ കൊലക്കളമാക്കുകയില്ല എന്ന് പ്രതിജ്ഞ ചെയ്യാൻ പറഞ്ഞു. അവൾ പ്രകാരം ചെയ്തു, ആ കുഞ്ഞ് ജനിച്ചു എന്ന്. അവൻ പത്താം ക്ലാസ്സിൽ പാസ്സായി കോളേജ് സ്കൂളിലെ ടോപ്പിലെ മിടിമിടുക്കനായി. ഓർക്കുക, കൊല്ലേണ്ട കൊച്ച് വളരെ ബുദ്ധിമാനും ആ ക്ലാസ്സിലെ എന്നും എല്ലാ 9-10 വർഷങ്ങളിലും ഒന്നാം നിലയിലായിരുന്നു അവൻ. നമുക്കറിയാം ദൈവം തരുന്ന മക്കളെ ആരും ഒരിക്കൽ പോലും ഒരു എത്ര ഡോക്ടർമാർ പറഞ്ഞാലും ഗർഭപാത്രത്തെ വെച്ച് കൊന്ന് കളയരുതേ, അതിനൊത്തക്കളമാക്കരുതേ എന്ന് എല്ലാവരോടും ഓർക്കുക. പ്രാർത്ഥനയിൽ ദൈവത്തിൽ ആശ്രയിക്കുക. നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം, ദൈവത്തെ സ്തുതിക്കാം. കുഞ്ഞിനെ കൊടുത്തതിനെ ഓർത്തുകൊണ്ട്, ജോലി നഷ്ടപ്പെട്ടത് തിരിച്ച് കിട്ടതിനെയൊക്കെ ഓർത്തുകൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ട് കരമുയർത്തി ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.